കിട്ടിയില്ലെങ്കിൽ, പണക്കാരായില്ലെങ്കിൽ നശിച്ചു പോകുന്നവരുണ്ടാവും. ചില ആളുകൾ എന്തെങ്കിലും ദാരിദ്ര്യം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പഴച്ചു പോകുന്നവരുണ്ടാകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കാണ് അറിയ ഇത് ഇയാൾക്ക് കൊടുക്കുകയാണോ വേണ്ടത്, കൊടുക്കാതിരിക്കുകയാണോ വേണ്ടത്, ഇതൊക്കെ പടച്ചു തമ്പുരാന്റെ തീരുമാനമാണ്. ഇനി അള്ളാഹ് ഇവിടെ എല്ലാവർക്കും കൂടി റിസ്ഖാൻ കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പൊ കുറച്ച് കിട്ടിയിട്ടെന്നെ എന്താ നമ്മുടെ ധിക്കാരം, എന്താ നമ്മുടെ ഒരു തെമ്മാടിത്തം? ആരാന്റെ കീഴിൽ ജോലി ചെയ്ത കാശും കൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ കാണിക്കുന്ന ഒരു തെമ്മാടിത്തവും ധിക്കാരവും എത്രയാണ്? എന്നിട്ട് നമ്മൾ പറയും ഇവിടുത്തെ അറബികളൊക്കെ ഭയങ്കര ധൂർത്തന്മാരാട്ടോ, ഭയങ്കര ധൂർത്തന്മാരാട്ടോ ഇവിടുത്തെ അറബികളൊക്കെ, എന്താ അവർ കാട്ടിക്കൂട്ടണത്, എന്താ അവർ ചെയ്യണത്, അവരുടെ സ്വന്തം പണം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളോ, നമ്മൾ അവരുടെ കീഴിൽ ജോലി എടുത്തിട്ട് ആ കാശും കൊണ്ട് നാട്ടിൽ പോയി ചെയ്യുന്ന ധൂർത്തിന്റെ ആയിരത്തിലൊന്നും അവർ ചെയ്യുന്നില്ല. നമ്മളുടെ കയ്യിലും അവരുടെ കയ്യിലും ഉള്ളത് അപേക്ഷിച്ച് നോക്കിയാൽ ധൂർത്തും തെമ്മാടിത്തവും ധിക്കാരവും പൊങ്ങച്ചൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ പറയാണ്, വലവു ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദി ولكن ينزل بقدر ما يشاء انه بعباده خبير بصير ولو بسط الله الرزق الله رزقنا അങ്ങ് വിശാലമാക്കിയിരുന്നെങ്കിൽ ലിബാദിഹി അവന്റെ അടിമകൾക്ക് എന്താ ഉണ്ടാവുക, ലബഗൗ ഫിൽ അർളി അവർ ഭൂമിയിൽ കടുത്ത ധിക്കാരം കാണിക്കും, കടുത്ത ധിക്കാരം കാണിക്കും ഭൂമിയിൽ. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യുന്നു, വലാഖിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ഒരളവിലാണ് അവൻ ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഇറക്കണം, എത്ര അവിടെ വെക്കണം എന്നൊക്കെ പടച്ചു തമ്പുരാൻ അറിയാം. ഇന്നഹു ബിഇബാദിഹി, നിശ്ചയം അവൻ തന്റെ അടിമകളെ കുറിച്ച് ഖബീറാണ് ബസീറാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എല്ലാത്തിന്റെയും കാര്യങ്ങളുടെ ഖജാനകൾ അവന്റെ വക്കലാണ്. ആ ഖജനാവ് അവന്റെ വക്കലുണ്ട് എന്ന സ്ഥിതിക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറക്കാറില്ല. അതും അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിലെ 21-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വഇൻ മിൻ ശൈഇൻ, യാതൊരു വസ്തുവുമില്ല, ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, ആ വസ്തുക്കളുടെ ഒക്കെ ഖജനാവുകൾ നമ്മുടെ വക്കലില്ലാതെ. എല്ലാത്തിന്റെ ഖജനാവ് അല്ലാഹുടെ വക്കലുണ്ട്. പിന്നെ എന്തേ ഇത്ര ഉണ്ടായിട്ട് ഇവിടെ ഭൂമിയിൽ ഇത്ര കുറവ്, ചിലതൊക്കെ അതൊക്കെ അല്ലാഹുടെ തീരുമാനമാണ്. വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുന്നില്ല, ഇല്ലാ ബിഖദരിൻ മഅലൂം, അറിയപ്പെട്ട ചില അളവിലൂടെ അല്ലാതെ, അറിയപ്പെട്ട ചില തോതുകൾ കൊണ്ടല്ലാതെ നാം ഇറക്കുന്നില്ല. പടച്ചോന് അതിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെ ഭൂമിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇറക്കും. എല്ലാം അവന്റെ വക്കൽ വിശാലമാണ്. താനും ഈ നിലക്ക് വിശാലമായ റിസ്ഖ് നൽകാൻ മാത്രം കഴിവുള്ള, ശേഷിയുള്ള, അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന നാഥനാണ് റസാഖ് അല്ലെങ്കിൽ റാസിഖ് എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഇത് കൂടുതൽ കിട്ടുമ്പോ മനുഷ്യന്മാര് വിചാരിക്കുക, റസാഖായ അള്ളാഹു എന്നോട് വലിയ സ്നേഹത്തിലാ, അല്ലെങ്കിൽ കുറച്ച് കുറവ് കാണുമ്പോ അള്ളാഹു ആ റസാഖാന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ആലോചിക്കാനേ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, ആ അറേബ്യൻ മുശ്രിക്കുകളുടെ ചിന്താഗതി എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ട് അവരെ പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ നിന്നുകൊണ്ട് ദീന് പഠിച്ചിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധുക്കൾ, ആ സാധുക്കളാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന്റെ പോലും ഗതിയില്ലാതെ വളരെ പ്രയാസപ്പെട്ട വ്യക്തികളായിരുന്നു അവരിൽ പല ആളുകളും. അതേ അവസരത്തിൽ റസൂലുള്ളാഹിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട്, റസൂലുള്ളാഹിനോട് മാത്സര്യബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന എത്രയോ തെമ്മാടികൾ, അവര് നാട്ടിലെ പ്രമാണിവർഗമായിരുന്നു, പണക്കാരായിരുന്നു. അങ്ങനെ അവരുടെ പണത്തിന്റെ ഹുങ്കും അവരുടേതായ ഈ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അല്ലാഹു പറയുന്നു, അത് വഖാലു നഹ്നു അക്സറു അംവാലം വ ഔലാദാ വമാ നഹ്നു ബിമുഅസ്സബീൻ. അവര് പറഞ്ഞു, നഹ്നു അക്സറു അംവാലം വ ഔലാദാ, ഞങ്ങൾ ധാരാളം സമ്പത്തും മക്കളൊക്കെ ഉള്ള ആളുകളാണ്. വമാ നഹ്നു ബിമുഅസ്സബീന, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഞങ്ങൾക്കൊരു ശിക്ഷ ഒന്നും ഉണ്ടാവില്ല, കാരണം ഞങ്ങൾക്ക് ഈ ലോകത്ത് വലിയ പവറാണ്.
നല്ല സമ്പന്നന്മാരാ. സമ്പന്നന്മാർ ഇവിടെ എന്ത് ചെയ്താലും കുറ്റമൊന്നുമില്ലല്ലോ. എന്ത് രമ്മാടുത്തം ചെയ്താലും സമ്പന്നന്മാരുടെ തെറ്റേറ്റെടുക്കാനും ജയിലിൽ പോകാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ സാധുക്കൾ വിചാരിച്ചു എന്ത്, ഈ ലോകത്ത് ഞങ്ങളുടെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ വലിപ്പത്തരം കൊണ്ട് ഇവിടെ ഞങ്ങൾ എന്ത് നിലക്കും ശിക്ഷിക്കപ്പെടുന്നവരല്ല, ഇനി ആഖിറത്തിലും ഞങ്ങളുടെ സ്ഥിതി അതന്നെയെന്ന് അവർ വിചാരിച്ച്. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. അല്ലാഹു അതിന് മറുപടി കൊടുത്തു, ഖുൽ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. നബിയേ പറഞ്ഞേക്കൂ, എന്റെ റബ്ബാണ് നീ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ വിശാലമാക്കുന്നതും കുടുസാക്കുന്നതും, പക്ഷേ ജനങ്ങൾ അധികവും ഇക്കാര്യം അറിയാതെ പോകുന്നു. നിങ്ങളെ പരിഗണിച്ചത് കൊണ്ടോ, നിങ്ങൾ അല്ലാഹുവിന് വലിയ ഹബീബുകളായത് കൊണ്ടോ അല്ല നിങ്ങൾക്കത് നൽകിയത്. പടച്ച തമ്പുരാനതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ. എടോ നിങ്ങളുടെ മുതലല്ല, വലാ ഉലാദുക്കും നിങ്ങളുടെ മക്കളുമല്ല, ബില്ലത്തി തുഖരിബുക്കും ഇന്ദനാ സുൽഫ, നിങ്ങൾക്ക് നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതികളാണ്. നിങ്ങൾ വലിയ പണക്കാരായി ആഹിറത്തിൽ വന്നാൽ, നല്ല നല്ല മക്കളുടെ ബാപ്പമാരായിട്ട് ആഹിറത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടുമെന്നല്ലേ നിങ്ങൾ ധരിച്ചു പോയത്? അതൊന്നും എന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതിയല്ല. ഈമാനും സൽക്കർമ്മവും പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾ കൊഴികെ അവരുടെ സമ്പത്ത് കൊണ്ട് നാളെ അവർക്ക് ആഹിറത്തിൽ കാര്യം കിട്ടും. അവരുടെ നല്ലവരായ മക്കളെ കൊണ്ടവർക്ക് ആഹിറത്തിൽ ഉപകാരം കിട്ടും. ഹേ തെമ്മാടികളെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ആഹിറത്തിൽ നിങ്ങൾക്കത് കൊണ്ടൊന്നും ഉപകാരം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഈമാനോടുകൂടി ജീവിച്ചോ, തഖ്വയോടുകൂടി നീ ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് മാത്രമാണ് നിനക്ക് പരലോകത്തുള്ളത്. അത്തരത്തിൽ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് ഇരട്ടി കിരട്ടിയായിക്കൊണ്ട് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വഹും ഫിൽ ഖുർഫാതി ആമിനൂൻ, അവർ പരലോകത്ത് സ്വർഗീയമായിരിക്കുന്ന മണിമാളികകളിൽ നിർഭയരായിക്കൊണ്ട് ജീവിക്കുന്നവരാകുന്നു. ഇത് നമ്മുടെ മനസ്സിലേക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു വാചകമാണ്. എന്താ ഈ ആയത്തിലൂടെ അല്ലാഹു അവരെ പഠിപ്പിച്ചത്? പണവും സൗകര്യമൊക്കെ തോന്നും, നമുക്കങ്ങനെ തോന്നുകയാണ് ഞാൻ ഇപ്പൊ വലിയ ഞാമത്തിലാണ്, ഇപ്പൊ പറച്ചോനെ എല്ലാവരും പ്രീതിപ്പെടുത്തിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകണില്ലെങ്കിലും എനിക്കെന്താ കുറവ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിലും ഉണ്ട് സമ്പത്തിൽ എന്താ കുറവ്. മാത്രല്ല, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നല്ല നല്ല മക്കളുണ്ടോ? എനിക്ക് നല്ല ആരോഗ്യമുള്ള മക്കളല്ലേ, എന്താ എന്റെ പേര്, എന്താ എന്റെ പ്രശസ്തി, എത്ര എന്റെ ബാലൻസ്, എത്ര എന്റെ പണം. ഈ നിലക്ക് ഇങ്ങനെ അഹങ്കരിക്കുകയാണ് മനുഷ്യൻ. അള്ളാഹു പറയുന്നു, വേണ്ടടോ ഇതുകൊണ്ട് നിനക്ക് ആഹിറത്തിൽ ഒന്നും കിട്ടാനില്ല. നീ ഈമാനോടുകൂടി ജീവിക്ക്, തഖ്വയോടുകൂടി ജീവിക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്ക് എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് സമ്പത്തുകൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഒക്കെ ഉപകാരമുണ്ട്. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ വിശ്വാസം ശരിയാണോ, നിന്റെ കർമ്മങ്ങൾ ശരിയാണോ, എങ്കിലേ നിനക്ക് ദുനിയാവിൽ കിട്ടിയ മുതൽ ആഹിറത്തിൽ ഉപകരിക്കുന്നു, എങ്കിലേ നിനക്ക് ദുനിയാവിൽ ലഭിക്കപ്പെട്ട മക്കളിലൂടെ നിനക്ക് ആഹിറത്തിൽ ഉപകാരം ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമല്ല. ഇത് അല്ലാഹു അവരെ പഠിപ്പിക്കണം. പടച്ചതമ്പുരാൻ അവരോട് ചോദിക്കാണ്, ധാരാളം പണവും സൗകര്യവും ഒക്കെ കിട്ടുമ്പോ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കണെന്ത്, ഓ വലിയ കാര്യത്തിലാണ് ഇപ്പൊ ഞാൻ. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, കണ്ടിട്ടില്ലേ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ചിന്താഗതി അങ്ങനെ. എന്താ ഇപ്പൊ ദീനനുസരിച്ച് ജീവിച്ചോളണം, എന്തെങ്കിലും വല്ല കുറവുണ്ടോ നമുക്ക്? വളരെ സൂക്ഷ്മതയും തക്കവയൊക്കെ കാണിക്കുന്നവർ ഇവിടെ കഷ്ടപ്പെടുകയാണ്, അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ അത്രയ്ക്കൊന്നുമില്ല, നമ്മൾ ആ തീവ്രതയൊന്നുമില്ല, നമ്മൾ കണിശതയൊന്നുമില്ല. അത്യാവശ്യമൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ആ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെയാ കുറച്ചൊക്കെ ഒരു ദീനി അത്രേ വേണ്ടു. ആ അപ്പുറം ആ വലിയ ഒരു ദീനി സ്പിരിറ്റും കൊണ്ട് നടക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടത്തിലാണ്. എത്ര ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, എത്ര ബാപ്പമാര് മക്കളോട് ഉപദേശം കൊടുക്കാറുണ്ട്. എന്ത് ആ വലിയ ആവേശം ഒന്നും കാണിക്കണ്ട, ചില കുട്ടികൾ പാൻറ് നിര്യാണിക്കും മീൻ ഇങ്ങനെ കൃത്യമായിട്ട് കയറ്റി കൊടുക്കുമ്പോൾ ചില ബാപ്പാരും തള്ളാരും പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, വല്ലാതാണ്ട് ഇതൊന്നും കാണിക്കണ്ട. അത്യാവശ്യമൊക്കെ ദീനൊക്കെ വേണം, പക്ഷെ ആ വലിയ സ്പിരിറ്റ് വേണ്ട. എന്ത് വലിയ സ്പിരിറ്റിൽ ജീവിക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ല മോനെ. അപ്പൊ അതൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന് സമാധാനം പകരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം ഈ ധിക്കാരികളിൽ ഈ ആശ്വസിച്ചപ്പോ അവർക്ക് മറുപടി കൊടുക്കുന്നതിലൂടെ അല്ല പഠിപ്പിക്കുന്നുണ്ട്.
ഇവരിങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അല്ലാഹു തആല പറയുന്നു, അയഹ്സബൂന അന്നമാനുമിദ്ദുഹും ബിഹി മിമ്മാലിം വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബല്ലാ യശ്കുറൂൻ. അയഹ്സബൂന, ഇവർ വിചാരിച്ചു പോയോ, അന്നമാനുമിദ്ദുഹും ബിഹി മിമ്മാലിം വബനീന, അവർക്ക് നാം സമ്പത്തും സന്താനങ്ങളും ഒക്കെ ധാരാളമായിട്ട് അങ്ങ് കൊടുത്തപ്പോ, ധാരാളമായിട്ട് ഈ ദുന്യാവിലൊരു പ്രയാസവുമില്ലാതെ, കാശിന് പ്രയാസമില്ല, ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അങ്ങനെയെല്ലാം അവരാഗ്രഹിക്കുന്നതൊക്കെ തൊട്ടതൊക്കെ പൊന്നായി, തുടങ്ങിവെച്ചതൊക്കെ ഹൈറായി എല്ലാം അവർ വിചാരിക്കും പോലെ ഇങ്ങനെ കയ്യിൽ വരുമ്പോ ഈ സാധുക്കൾ വിചാരിച്ചു പോയോ, അന്നമാനുമിദ്ദുഹും ബിഹി മിമ്മാലിം വബനീന നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം ഖൈറാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് മഹബ്ബത്ത് കൊണ്ടാണെന്ന് അവർ വിചാരിച്ചു പോയോ, ബല്ലാ യഷ്കുറൂൻ, പക്ഷേ അവറ്റക്ക് തീരെ ബോധമില്ലാത്തത് കൊണ്ടാ അങ്ങനെ ചിന്തിക്കുന്നത്, ഇതിലൊന്നും കാര്യമില്ല, അതങ്ങനെ പരിഗണിച്ചുകൊണ്ടൊന്നല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും അല്ല പറയുന്നുണ്ട്. എന്ത്, മനുഷ്യനുണ്ട് ധാരാളം അങ്ങനെ കിട്ടുമ്പോ തന്നെ അല്ല പരിഗണിച്ചതാന്നൊരു തോന്നല്, കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവഗണിച്ചതാന്നൊരു നിരാശന്റെ അത് വേണ്ട, നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ആയത്താണ്. ഫഅമ്മല്ലിൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബീ അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബീ അഹാനൻ. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവനെ അവന്റെ റബ്ബൊന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചാൽ, കണ്ടോ തുടങ്ങണതന്നെ അല്ല അങ്ങനെയാണ്, പരീക്ഷണാണ്. എന്താ പരീക്ഷണം? ഫഅക്റമഹു, എന്നിട്ട് അവനെ ഒന്ന് ആദരിച്ചു. വനഅമഹു, എന്നിട്ട് അവന് കുറച്ച് നിയമത്ത് ധാരാളം കൊടുത്തു നോക്കി. ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കുന്നു, റബ്ബീ അക്റമൻ, റബ്ബപ്പന്നെ നല്ല ഇക്റമാക്കനുണ്ട്, പക്ഷവനപ്പന്നെ വലിയ താല്പര്യ, എന്താ അള്ളാഹുവിനോടുള്ള ഒരു മഹബ്ബത്ത് എന്ന് അവൻ വിചാരിക്കും. അതേ അവസരം തന്നെ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നു. അടുത്ത പരീക്ഷണം എങ്ങനെയാണെന്നോ, റിസ്ഖൊന്നല്ല കണക്കാക്കി കൊടുക്കുന്നു, വല്ലാതെ കൊടുത്തില്ല, ഒന്ന് അളന്ന് കുടുസാക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ, ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത്, റബ്ബീ, എന്റെ റബ്ബ്, അഹാനനി, എന്നെ അവൻ നിന്ദിച്ചു കളഞ്ഞല്ലോ. കൊടുത്താ പറയും വലിയ സന്തോഷത്തില, അല്ലെങ്കിൽ പറയും എന്നെ നിന്ദിച്ചു. ഈ അള്ളാഹു അവഗണിക്കുന്നതിന്റെയും പരിഗണിക്കുന്നതിന്റെയും മാനദണ്ഡം പണം കിട്ടലും കിട്ടാതിരിക്കലും അല്ലാണ്, അത് കിട്ടും കിട്ടാതിരിക്കും, അത് പടച്ചോൻ ആദരിച്ചതിന്റെയോ അനാദരിച്ചതിന്റെയോ അവഗണിച്ചതിന്റെയോ പരിഗണിച്ചതിന്റെയോ ഇഷ്ടപ്പെട്ടതിന്റെയോ ഇഷ്ടപ്പെടാത്തതിന്റെയോ ഒന്നും മാനദണ്ഡമായി കാണരുത്. അപ്പൊ റസാഖായ അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നത് പരീക്ഷണാണ്. അവൻ റസാഖ് അവന്റെ റിസ്ഖിൽ നിന്നിങ്ങനെ വിതരണം ചെയ്യുമ്പോ ഒക്കെ സ്നേഹിച്ചു കൊടുക്കുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. എല്ലാ നിലക്കും ഉണ്ടാകും, പരീക്ഷണം ഏറെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോ മനുഷ്യൻ റിസ്ഖ് ഇങ്ങനെ റസാഖിൽ നിന്ന് കിട്ടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ധാരണ എന്താണ്? ഇതിന്റെ റബ്ബ് എവിടെയോ എന്നെ വെച്ച് കൊടുക്കാനുള്ള ഒരു പരീക്ഷണം ആയിരിക്കും, അതുകൊണ്ട് ഞാൻ വല്ലാതെ അഹങ്കരിക്കണ്ട, ഞാൻ അഹങ്കരിക്കണ്ട, ഞാൻ അള്ളാഹുവിന് ശുക്ര ചെയ്ത് ജീവിക്കണം. സീറോ ലെവലിൽ നിന്ന് ഞാനിപ്പോ ഗൾഫിൽ വന്ന് പ്രവാസ ജീവിതത്തിൽ എത്തിയിട്ട് ഒരുപാട് റിസ്ഖിന്റെ ഉടമയായി അല്ലേ, ഇതെങ്ങനെ വന്നു എങ്ങനെ വന്നു, എന്റെ നാഥൻ എന്നെ പരീക്ഷിക്കാരായിരിക്കില്ലേ, അങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു വിശ്വാസ ദാർഢ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസാഖ്, അവൻ റാസിഖാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോമുഖരങ്ങളിൽ എപ്പോഴും തെളിയേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിൽ കിബിറില്ലാതിരിക്കാൻ, പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള റിസ്ഖിൽ അഹങ്കരിക്കാതിരിക്കാൻ, അവനോട് ശുക്രുള്ളവരായി തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സുഹൃത്തുക്കളെ. ഇനി ദുന്യാവിൽ എത്ര കിട്ടിയാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആഹിറത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുന്യാവ് എത്രയോ തുച്ഛമാണെന്ന് റസൂലുള്ള പറയുന്നത്. ആഹിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള, വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ, അള്ളാഹു നൽകുന്ന റിസ്ഖ് ഈ ലോകത്ത് മാത്രമല്ല ആഹിറത്തിൽ നൽകുന്ന റിസ്ഖിനെ അപേക്ഷിച്ച് ഈ ലോകത്ത് ഏറ്റവും വലിയ റിസ്ഖ് കിട്ടിയ മനുഷ്യന്റെ പോലും അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, സഹീഹ് മുസ്ലിമിൽ കാണാം, വമദ്ദുന്യാ ഫിൽ ആഖിറ വമദ്ദുന്യാ ഫിൽ ആഖിറ إلا مثل ما يجعل أحدكم إصبعه في اليم فلينظر بما يرجع
ദുന്യാവ് ആഹിറത്തെ അപേക്ഷിച്ചുകൊണ്ട് ദുന്യാവിൽ ഒരാൾക്ക് എല്ലാം കിട്ടിയാൽ തന്നെയോ എത്രയുള്ളൂ എന്നാ പറയുന്നത്? നിങ്ങളിൽ ഒരാൾ തന്റെ വിരല് സമുദ്രത്തിൽ മുക്കിയിട്ട് ആ വിരലുമ്മലേക്ക് നോക്കൂ, എത്രയാ അതിൽ സമുദ്രത്തിൽ നിന്ന് പറ്റിയത്.